ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്ക് ഒരു നിമിഷം കണ്ണുകളടച്ച് പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. നമ്മളിന്ന് 10-ാമത്തെ അധ്യായം ക്രിസ്തീയ ജീവിതവും മാധ്യമങ്ങളും എന്ന പാഠമാണ് പഠിക്കുന്നത്. നിങ്ങളിപ്പോൾ എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് യൂട്യൂബ് എന്ന സാമൂഹ്യ മാധ്യമം വഴിയാണല്ലോ. യൂട്യൂബ് പോലുള്ള മറ്റനേകം സോഷ്യൽ മീഡിയകളും ഇന്ന് നിലവിലുണ്ട്. വാർത്താവിനിമയ രംഗത്തും വിവര സാങ്കേതിക വിദ്യയിലും ഉണ്ടായ വിപ്ലവകരമായ വളർച്ചയാണ് ഇതിന് കാരണം. നമ്മുടെ പാഠഭാഗത്തിന്റെ ആരംഭത്തിൽ ട്രോജൻ കുതിരയുടെ കഥ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ട്രോജൻ കുതിരയുടെ കഥ? ട്രോയി എന്ന നഗരം ഇന്നത്തെ തുർക്കിയുടെ ഭാഗമായിരുന്ന ഒരു നഗരമാണ്. ആ നഗരത്തിൽ ഒരു സ്വതന്ത്ര നഗരമായിരുന്ന ട്രോയിൽ പ്രവേശിക്കുവാൻ വേണ്ടി ഗ്രീക്ക് സൈന്യം എത്ര പരിശ്രമിച്ചിട്ടും നടന്നില്ല. കാരണം ട്രോയ് നഗരത്തിന്റെ കോട്ടവാതിലുകൾ അത്ര ശക്തമായിരുന്നു. ഇത് മനസ്സിലാക്കിയ ഗ്രീക്ക് സൈന്യം തന്ത്രപൂർവ്വം പിൻവാങ്ങുകയും എന്നാൽ തങ്ങൾ കൊണ്ടുവന്ന ഒരു മരക്കുതിരയെ അവിടെ ഉപേക്ഷിച്ചവർ. ട്രോയ് നഗരവാസികൾ പുറത്തിറങ്ങി നോക്കിയപ്പോൾ മനോഹരമായ ആ മരക്കുതിരയെ കണ്ടു. അവർ കോട്ടവാതിൽ തുറന്ന് ആ കുതിരയെ അകത്തേക്ക് കൊണ്ടുപോയി. എന്നാൽ മരക്കുതിരയ്ക്കകത്ത് ഗ്രീക്ക് സൈനികർ ഒളിച്ചിരുന്നു. അവർ രാത്രിയിൽ പുറത്തിറങ്ങി കോട്ടവാതിൽ തുറന്നു കൊടുക്കുകയും പുറത്ത് കാത്തിരുന്ന സൈന്യം അകത്ത് കയറി നഗരവാസികളെ കൊന്ന് നഗരം കീഴ്പ്പെടുത്തുകയും ചെയ്തു. ഇതാണ് ട്രോജൻ കുതിരയുടെ കഥ. ആധുനിക മാധ്യമങ്ങളും ഏതാണ്ട് ഇതുപോലെ ആയതിനാലാണ് അവയെ ട്രോജൻ കുതിരകളെന്ന് വിശേഷിപ്പിക്കുന്നത്. അതായത്, നാം അറിയാതെ മാധ്യമങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. ഇന്ന് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നതിൽ മാധ്യമങ്ങൾ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഈ വലിയ പങ്കിനെയാണ് മാധ്യമങ്ങളുടെ മാസ്മരിക ശക്തി എന്ന് പറയപ്പെടുന്നത്. അതെന്താണ്? ആധുനിക മനുഷ്യന്റെ സഹയാത്രികരാണ് മാധ്യമങ്ങൾ. അതായത്, ഇന്ന് നമ്മുടെ അനുദിന ജീവിതത്തെ നിയന്ത്രിക്കുന്നതിൽ ഒരു വലിയ ഘടകം മാധ്യമങ്ങൾക്കുണ്ട്. അവയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ വലിയ സ്വാധീനമുണ്ട്. ലോകത്തിൽ എവിടെ നടക്കുന്ന കാര്യങ്ങളും അവയുടെ ദൃശ്യങ്ങളും എളുപ്പത്തിലും വേഗത്തിലും നമ്മുടെ മുമ്പിലെത്തിക്കാൻ മാധ്യമങ്ങൾ ഇന്ന് മത്സരിക്കുകയാണ്. മാധ്യമങ്ങൾ അച്ചടി മാധ്യമങ്ങളെന്നും ശ്രാവ്യ മാധ്യമങ്ങളെന്നും ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളെന്നും തരംതിരിക്കാം. പത്രങ്ങളും മാസികകളും വാരികകളും പുസ്തകങ്ങളും ഒക്കെ അച്ചടി മാധ്യമങ്ങളാണ്. റേഡിയോ, ഫോൺ മുതലായവ ശ്രാവ്യ മാധ്യമങ്ങളാണ്. ടെലിവിഷൻ, കമ്പ്യൂട്ടർ, സിനിമ എന്നിവയൊക്കെ ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളാണ്. ഒരു കാലത്ത് അമേരിക്കൻ സൈന്യം അവരുടെ വിവിധ സൈനിക കേന്ദ്രങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുവാൻ കണ്ടുപിടിച്ച ഒരു സാങ്കേതിക വിദ്യയാണ് ഇന്റർനെറ്റ്. ഇത് ഇന്ന് മാധ്യമരംഗത്ത് വലിയ കുതിച്ചുചാട്ടത്തിന് കാരണമായി. ഇന്ന് നമുക്ക് ലോകത്തിൽ എവിടെ നടക്കുന്ന കാര്യങ്ങളും കേൾക്കാനും കാണാനും സാധനങ്ങൾ ഓർഡർ നൽകാനും ലൈബ്രറി പുസ്തകങ്ങൾ പരിശോധിക്കാനും മറ്റ് വിവിധ സേവനങ്ങൾക്ക് വേണ്ടിയും ഇന്റർനെറ്റിലൂടെ സാധിക്കുന്നു. ഇനി നമുക്ക് മാധ്യമങ്ങളുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊന്ന് നോക്കാം. പ്രധാനമായും 3 ലക്ഷ്യങ്ങളാണ് മാധ്യമങ്ങൾക്കുള്ളത്. അവയിൽ 1-ാമത്തേത് അറിവ് നൽകുക എന്നതാണ്. നമ്മൾക്ക് ചുറ്റുപാടും സംഭവിക്കുന്നതിനെ പറ്റി അപ്പോൾ അറിവ് നൽകുവാൻ മാധ്യമങ്ങൾക്ക് സാധിക്കും. അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഗൾഫ് യുദ്ധത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആ ഗൾഫ് യുദ്ധം, പണ്ടൊക്കെ യുദ്ധങ്ങൾ നടക്കുന്നത് പിറ്റേ ദിവസവും അല്ലെ ദിവസങ്ങൾ കഴിഞ്ഞോ ഒക്കെയാണ് നമ്മൾ മുമ്പ് എത്തിയിരുന്നത്. പക്ഷെ ആ ഗൾഫ് യുദ്ധം അപ്പോൾ തന്നെ നമ്മുടെ ടെലിവിഷൻ സെറ്റുകളിലൂടെ അവിടെ നടന്ന കാര്യങ്ങൾ ലൈവായി നമുക്ക് കാണാൻ സാധിച്ചു. ഇതാണ് ഈ മാധ്യമത്തിന്റെ വളർച്ച എന്ന് പറയപ്പെടുന്നത്. അതായത്, പണ്ടൊക്കെ ലോകത്ത് നടക്കുന്ന സംഭവങ്ങൾ നമ്മൾ പിന്നീടാണ് അറിഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ അപ്പോൾ നാം അറിയുന്നു. അതായത്, വാർത്തകൾക്ക് ഒരു ഭൂതകാലം ഇല്ലാതായിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിന്റെ നാനാതുറകളെയും മാധ്യമങ്ങൾ സ്വാധീനിക്കുന്നു.
അറിവിന്റെ വലിയൊരു ലോകം മാധ്യമങ്ങൾ നമ്മുടെ മുമ്പിൽ തുറന്നു വയ്ക്കുന്നു. നാം അതിനെ ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്തണം. മാധ്യമ ഉപയോഗത്തെക്കുറിച്ച് രണ്ടാം വർത്തിക്കാൻ കൗൺസിൽ പഠിപ്പിക്കുന്നത് ഇപ്രകാരമാണ്: മാധ്യമ ഉപയോക്താക്കൾ, പ്രത്യേകിച്ച് യുവാക്കൾ, മിതത്വവും ആത്മനിയന്ത്രണവും പാലിക്കണം. കാണുകയും കേൾക്കുകയും ചെയ്യുന്നതിനെ പറ്റി അഗാധമായ അറിവ് സമ്പാദിക്കാൻ പരിശ്രമിക്കണം. അധ്യാപകരോടും വിദഗ്ധരോടുമൊക്കെ ആലോചിച്ച് അവയെ വിവേചിച്ചറിയുകയും ശരിയായ തീരുമാനങ്ങൾ എടുക്കുകയും വേണം. രണ്ടാമത്തെ ലക്ഷ്യമാണ് പഠിപ്പിക്കുക എന്നുള്ളതാണ് മാധ്യമങ്ങളുടെ രണ്ടാമത്തെ ലക്ഷ്യമാണ്. എന്നാൽ ഒരു അധ്യാപകന് പകരം നിൽക്കുവാൻ ഒരിക്കലും മാധ്യമങ്ങൾക്ക് കഴിയില്ല. കാരണം വിദ്യാർത്ഥികളുടെ കഴിവും കഴിവുകേടും അവരുടെ സ്വഭാവത്തിലെ പ്രത്യേകതകളും തിരിച്ചറിഞ്ഞ് അവന് വേണ്ട മാർഗനിർദ്ദേശം നൽകാൻ ഒരു അധ്യാപകന് മാത്രമേ കഴിയൂ. എന്നാൽ വിദ്യാലയങ്ങളിൽ നിന്നും അധ്യാപകരിൽ നിന്നും കിട്ടുന്ന അറിവ് വികസിപ്പിക്കുവാനും വളർത്തുവാനും മാധ്യമങ്ങൾക്ക് കഴിയും. വിജ്ഞാനത്തിന്റെ ഒരു വലിയ ശേഖരം അവന് മുമ്പിൽ തുറന്നു വയ്ക്കുവാനും ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെ കുറിച്ച് ബോധവൽക്കരിക്കാനും മാധ്യമങ്ങൾക്ക് കഴിയും. അടുത്തത് മൂന്നാമത്തെ ലക്ഷ്യമാണ് വിനോദിപ്പിക്കുക എന്നുള്ളത്. നമുക്കറിയാം, നാം എല്ലാവരും വളരെ തിരക്കേറിയ ജീവിതത്തിന്റെ ഉടമകളാണ്. ഈ തിരക്ക് നമുക്ക് അനാവശ്യമായ പിരിമുറുക്കങ്ങൾ സൃഷ്ടിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ തിരക്കിനിടയ്ക്ക് രസകരമായ ചില ഇടവേളകൾക്ക് വേണ്ടി പരതാറുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ സിനിമ, TV മുതലായ കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ അതുപോലെയുള്ള വിനോദ ഉപാധികളൊക്കെ നമുക്ക് മാധ്യമങ്ങൾ പ്രദാനം ചെയ്യും. ഇങ്ങനെ നൽകുന്ന വിനോദോപാധികൾ ഓരോ രാജ്യത്തിൻ്റെയും ആ നാടിൻ്റെയും സംസ്കാരം വിളിച്ചോതുന്നവയാണ്. അപ്പോൾ ഇവ മറ്റു രാജ്യങ്ങളിലേക്ക് എത്തിക്കുന്ന ദൗത്യം മാധ്യമങ്ങൾക്കുണ്ട്. ഒരു ആഗോളീകൃത യുഗത്തിൽ എല്ലാ നാടിൻ്റെയും സംസ്കാരങ്ങളും അതിൻ്റെ സവിശേഷതകൾ നഷ്ടപ്പെടുത്താതെ ആവിഷ്കരിക്കുവാനും മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനും മാധ്യമങ്ങൾക്ക് കടമയുണ്ട്. ഇനി അടുത്ത ഭാഗം, മാധ്യമങ്ങളുടെ നിഷേധാത്മക സ്വാധീനം അല്ലെങ്കിൽ നെഗറ്റീവ് ഇമ്പാക്റ്റാണ്. നമ്മൾ ആദ്യം പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ ആദ്യം പറഞ്ഞ സവിശേഷതകളൊക്കെ മാധ്യമങ്ങളുടെ പോസിറ്റീവായ അല്ലെങ്കിൽ ക്രിയാത്മകമായ സ്വാധീനങ്ങളാണ്. ഇതിനോടൊപ്പം അവയ്ക്ക് ചില നെഗറ്റീവ് അല്ലെങ്കിൽ നിഷേധാത്മകമായ സ്വാധീനങ്ങളുമുണ്ട്. മനുഷ്യനെ ഉദാത്തമായ ചിന്തയിലേക്കും ജീവിത വീക്ഷണത്തിലേക്ക് നയിക്കുക, നിരാശയിൽ താണുപോകുന്നവരെ പ്രത്യാശയിലേക്ക് നയിക്കുക, പുതിയ വസ്തുക്കളും കാര്യങ്ങളും കാലാകാലങ്ങളിൽ സമൂഹത്തെ അറിയിക്കുക, ഇവയൊക്കെ മാധ്യമങ്ങളുടെ പോസിറ്റീവായ അല്ലെങ്കിൽ ക്രിയാത്മകമായ സ്വാധീനങ്ങളാണ്. എന്നാൽ മാധ്യമങ്ങൾ അമിതമായ കച്ചവട താല്പര്യത്തോടെ പ്രവർത്തിക്കുവാൻ തുടങ്ങുമ്പോൾ അത് അധാർമ്മികവും അരാജകത്വം നിറഞ്ഞതുമായ ഒരു സമൂഹം രൂപം കൊള്ളാൻ കാരണമാകും. പാശ്ചാത്യ നാടുകളിൽ സംഭവിച്ച സമൂഹത്തിന്റെ അധപതനത്തിന് മാധ്യമങ്ങൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും വ്യക്തിപരമായ കാര്യങ്ങളായ ഭക്ഷണം, വസ്ത്രം, വിശ്വാസം എന്നീ സംസ്കാര സൂചനകളെ നിയന്ത്രിക്കുകയും തീരുമാനിക്കുകയും വരെ ചെയ്യുന്നത് മാധ്യമ സ്ഥാപനത്തിലാവുന്നത് അപകടകരമാണ്. ഇന്ന് നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന, അല്ലെ, നമ്മൾ ചെയ്യുന്ന പലതും ഇങ്ങനെയുള്ള മാധ്യമ സ്വാധീനത്തിലാണ്. നമ്മൾ അറിഞ്ഞും അറിയാതെയും ഒക്കെ ഈ മാധ്യമ സംസ്കാരത്തിന് അടിമകളായി തീരുകയാണ്. അതിന്റെ ഫലമായി ലൈംഗിക അരാജകത്വം, പരസ്യങ്ങളുടെ അമിത സ്വാധീനം തുടങ്ങിയവ മനുഷ്യന്റെ ധാർമ്മിക ബോധത്തെ നശിപ്പിക്കുന്ന ഘടകങ്ങളാണ്. ഇവ മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ്. നമ്മളൊക്കെ പലപ്പോഴും ആവശ്യമുള്ളതും അപ്പുറത്തുള്ള കാര്യങ്ങൾ വാങ്ങിക്കൂട്ടാൻ മാധ്യമങ്ങളിൽ കാണുന്ന പരസ്യങ്ങൾ കാരണമാകുന്നുണ്ട്. നമുക്ക് വേണ്ടെങ്കിൽ പോലും ആകർഷകമായ പരസ്യത്തിന് അടിമപ്പെട്ട് പലപ്പോഴും നമ്മൾ ഇത്തരത്തിലുള്ള അനാവശ്യ വസ്തുക്കൾ വാങ്ങിക്കൂട്ടുന്നതിന് കാരണമാകുന്നു. ഇതൊക്കെ മാധ്യമ സ്വാധീനമാണ്. മനുഷ്യനിലെ ദൈവികതയ്ക്ക് പകരം മൃഗീയതയെ തുടർന്ന് വിടുന്ന മുന്നത്തെ മാധ്യമ സംസ്കാരം കൂടുതലും ഇടവരുത്തുന്നുണ്ട്. കൂട്ടുകാരെ, നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത കാര്യങ്ങൾ ഒന്നുകൂടി പരിശോധിക്കാം. ആദ്യം മാധ്യമങ്ങളുടെ മാസ്മരിക ശക്തിയെക്കുറിച്ചാണ് വിളിച്ചത്. പിന്നീട് മാധ്യമങ്ങളുടെ ലക്ഷ്യങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കി. അവസാനമായി
മാധ്യമങ്ങളുടെ നിഷേധാത്മക സ്വാധീനങ്ങൾ ആണ് നമ്മൾ മനസ്സിലാക്കിയത്. ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. എല്ലാവർക്കും നന്ദി. ഈശ്വരൻ ശിരായ്ക്ക് സ്തുതിയായിരിക്കും.